എനിക്ക് ആ മദ്യനയം നടപ്പിലാകാൻ സാധ്യതയില്ലാത്തൊരുന്നായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മുടെ പഴയ കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, അന്ന് നാട്ടുമ്പുറത്തൊക്കെ കള്ള് ചെത്തുകയും പിന്നെ ഈ നല്ല ചാരായം എന്ന് പറയുന്ന സാധനം അത് കിട്ടുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അന്നൊന്നും ഇത്രയധികം പേര് ഇതിന് അടിമകളായിട്ട് തീരുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ പുതിയൊരു കാലത്തേക്ക് എത്തിയപ്പോഴേക്കും ഈ മദ്യ ലോബി എന്ന് പറയുന്നൊരു ലോബി ഉണ്ടാവുകയും ഇപ്പോൾ നമുക്ക് നൽകുന്ന ഈ മദ്യത്തിലൊക്കെ അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ചില കെമിക്കൽസ് ചേർക്കുകയൊക്കെ ചെയ്യുകയാണ്. നല്ല കള്ള് കിട്ടുന്ന ഒരു സ്ഥലം ഇപ്പോൾ കേരളത്തിലില്ല, എല്ലാം വ്യാജനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആൽക്കഹോളിസം എന്ന് പറയുന്ന രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എല്ലാ മനുഷ്യനും പ്ലഷർ സീക്കിംഗ് അനിമൽസാണ്. അവനെ സന്തോഷിക്കാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ ഈ സാമൂഹികാവസ്ഥയിൽ ഏറ്റവും സുലഭമായിട്ട് ഏറ്റവും എളുപ്പം കിട്ടാവുന്നൊരു സാധനം ഇടയ്ക്കെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി മദ്യപിക്കുക എന്നുള്ളതാണ്. ഇത് പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടായിരുന്നു. ദേവന്മാരും അസുരന്മാരുടെയും കാലത്തും ക്രിസ്തുവിൻ്റെ കാലത്തും ഒക്കെ ഈ പറഞ്ഞ ലഹരി, അതൊരു എൻലൈറ്റൻഡ് സ്റ്റേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവർ മദ്യപിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ മദ്യപിച്ചിരുന്ന ഈ സമൂഹം ഇപ്പോൾ ഈ പറഞ്ഞ ലഹരിക്ക് അടിമയായിത്തീരുന്നതിന് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മദ്യലോബിയുടെ ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ്. നമ്മൾ പരിശോധിക്കേണ്ട കാര്യം, ലോകത്തൊരിടത്തും ഈ മദ്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുള്ളൊരു ജീവിതം, സാമൂഹിക ജീവിതം നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മദ്യപിക്കുന്നതിൽ അതൊരു പാപമായിട്ടോ എടുത്തു പറയത്തക്ക, കുമ്പസാരത്തിൽ എടുത്തു പറയേണ്ട ഒരു പാപമായിട്ടൊന്നും ഞാൻ വിചാരിക്കത്തില്ല. മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് രണ്ട് തരത്തിലുള്ള മദ്യപാനമുണ്ട്. ഒന്ന് സോഷ്യൽ ഡ്രിങ്കിങ് എന്ന് പറയുന്നത്, വല്ലപ്പോഴും ഒരു പെഗ് അല്ലെങ്കിൽ പിന്നെ ദിവസവും ഓരോ പെഗ് അങ്ങനെയൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് സ്വയം കൺട്രോളുണ്ട്, എപ്പോൾ വേണമെങ്കിലും നിർത്താൻ പറ്റും. മറ്റത് രോഗാവസ്ഥയാണ്. 20% ആൾക്കാരാണ് ഈ രോഗാവസ്ഥയിലേക്ക് പോവുക. ബാക്കി 80% മദ്യപിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അവർ എൻജോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ രണ്ട് കുട്ടികളെയും ഡീമാർക്കേറ്റ് ചെയ്യണം. തന്നെയല്ല, ഇതൊരു രോഗമുണ്ടാക്കുന്ന മാരകമായ ഒരു കുടുംബ രോഗമായി തീരുന്ന ഒരു പരിപാടിയാണെന്ന് മനസ്സിലാക്കിക്കാൻ നമ്മുടെ സമൂഹത്തിന് മൊത്തം കഴിഞ്ഞാൽ ഈ മദ്യപാനത്തിൻ്റെ അളവ് നിയന്ത്രിക്കാനും അതെപ്പോൾ ഈ മദ്യാസക്തിയിലേക്ക് പോകുന്നു എന്ന് തിരിച്ചറിയാനും ഇയാൾക്ക് തന്നെയും അയാളുടെ കുടുംബത്തിനും സമൂഹത്തിനും തിരിച്ചറിയുന്ന ഒരു കാലം ഉണ്ടാകുകയാണെങ്കിൽ, ഈ വേണ്ട രീതിയിൽ അത്യാവശ്യത്തിന് അവൻ്റെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി മദ്യപിക്കുകയും അല്ലാത്ത പക്ഷം അത് അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു ഘട്ടം സ്വയം തിരിച്ചറിയാനും അവിടെ വെച്ച് അത് നിർത്താനും അവന് കഴിയും. അതിന് വേണ്ടത് വലിയ തോതിലുള്ള ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ബോധവൽക്കരണ ശ്രമങ്ങളാണ്. അതാണ് ആദ്യമായിട്ടും നമ്മുടെ കേരളത്തിൽ ചെയ്യേണ്ടിയിരുന്നത്. അതിനുശേഷം ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലാണ് ഈ അവൈലബിലിറ്റി എന്ന് പറയുന്ന സാധനം കുറയ്ക്കേണ്ടത്. പക്ഷേ ഇവിടെ തലതിരിച്ചാണ് നമ്മളിപ്പോൾ ചെയ്തു വരുന്നത്. അതുകൊണ്ടാണ് ഈ മദ്യനയത്തിൽ എനിക്ക് വലിയ വിശ്വാസമോ പ്രത്യാശയോ ഇല്ല എന്ന് പറയുന്നത്. തീർച്ചയായും മറ്റൊരു കാര്യം ഈ പുസ്തകത്തിൽ എടുത്തു പറഞ്ഞു കണ്ടിട്ടുള്ളതാണ്, ഈ മദ്യാസക്തി അഥവാ ആൽക്കഹോളിസം പ്രമേഹം പോലെ തന്നെയാണ്. നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല, പക്ഷെ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാം എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ ഈ പുസ്തകത്തിൽ കണ്ടു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ താങ്കൾ പറഞ്ഞു 36-ാമത്തെ വയസ്സിൽ നിർത്തിയതാണ്, മദ്യപാനം നിർത്തിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഇപ്പോഴുള്ള ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഇപ്പോൾ പൂർണ്ണമായും ഹെൽത്തി ആണോ? അല്ല, ഏത് മദ്യപാനിക്കും സംഭവിക്കാവുന്ന ഏറ്റവും അവസാനത്തെ ഒരവസ്ഥ ലിവർ സിറോസിസ് ബാധിക്കുക എന്നുള്ളതാണ്. എനിക്കും ആ അസുഖം ബാധിച്ചതിന് ശേഷം ആണ് എനിക്ക് നിർത്താൻ പറ്റിയത്. പക്ഷേ അത് തിരിച്ചറിയാനായിട്ട് കുറേ സമയമെടുത്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലിവർ സിറോസിസ് ബാധിച്ച ഒരാളായിട്ടാണ് എന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. ലിവർ പ്ലാന്റേഷൻ എന്നൊക്കെ പറയുന്നത് അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ 200,000 ചിലവ് വരുന്നൊരു സംഭവമാണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഷുഗർ, പിന്നെ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് കുറയുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും ഞാനിങ്ങനെ അതിൻ്റെ കാരണം രണ്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, എൻ്റെ സ്ഥാപനത്തിൽ വന്നു പോയിട്ടുള്ള ഒരുപാട് പേര് എൻ്റെ ജീവിതം കുറച്ചുകൂടെ നീണ്ടുവരണം, കുറച്ചുകൂടെ കാലം നിലനിൽക്കണം, അദ്ദേഹം ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും.
അതുപോലെ ഇച്ഛാശക്തി, അതിൻ്റെ കാര്യത്തിലും ഞാൻ തീരെ മോശക്കാരനല്ല എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇച്ഛാശക്തി എന്ന് പറയുന്ന ഈ സംഭവം, അത് നമുക്കുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും വലിയ കാര്യമായിട്ട് നമ്മളെ ബാധിക്കാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാൻ പറ്റുക. കഴിഞ്ഞ 15 കൊല്ലത്തോളമായിട്ട് എനിക്ക് ഈ രോഗമുണ്ട്. സാധാരണ ഗതിയിൽ എല്ലാവരും പറയുക 5 കൊല്ലത്തിനകം ഈ ലിവർ സിറോസിസ് ബാധിച്ചാൽ ഇല്ലാണ്ടായി പോകുന്നതാണ്. പക്ഷേ ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഇനി അടുത്ത കാലത്ത് അങ്ങനെ സംഭവിക്കില്ല എന്നാണ് എൻ്റെയും എൻ്റെ കൂടെ ജീവിക്കുന്ന ഒരുപാട് പേരെ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരും ഒക്കെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് രോഗാവസ്ഥ അത്ര വലിയൊരു ഗുരുതരമായി കാണേണ്ട കാര്യമില്ല. നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ നമുക്ക് പിന്നീട് ജീവിതം നല്ല നിലയിൽ ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു ജീവിതത്തിന് ഉടമയാകാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പ്രധാനപ്പെട്ട ഒരു കാരണമായി പറഞ്ഞ പ്രാർത്ഥന, 7000 കുടുംബങ്ങളുടെ പ്രാർത്ഥന എന്തായാലും ശ്രീ ജോൺസണോടൊപ്പം ഉണ്ട് എന്ന് തന്നെ വിചാരിക്കാം. അതുകൊണ്ട് തന്നെയായിരിക്കും 15 വർഷങ്ങൾക്ക് ശേഷവും ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കാൻ കഴിയുന്നത്, അങ്ങനെ തന്നെ പോകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, 2 പുസ്തകങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു, കുടിയൻ്റെ കുമ്പസാരം, മദ്യപരറിഞ്ഞ് കുടി നിർത്താം, ഈ 2 പുസ്തകങ്ങൾ. ഇത് ഈ പുസ്തകങ്ങൾ എഴുതാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? പൊതുവെ ലഭിക്കുന്ന ഒരു പ്രതികരണമാണ്, കാര്യം കുടിയൻ്റെ കുമ്പസാരം നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട പുസ്തകമാണ്. അപ്പോൾ എന്നിരുന്നാൽ പോലും വ്യക്തിപരമായി കിട്ടുന്ന ഒരു ഒരു അഭിപ്രായവും പ്രതികരണവും ഒക്കെ എന്താണ് ഈ പുസ്തകങ്ങളെക്കുറിച്ച്? നമ്മൾ ഞാൻ പറഞ്ഞതിൻ്റെ മുന്നേ ഈ മദ്യപാനിയെ തിരുവനന്തപുരം ഭാഗത്ത് കീടെന്ന വിളിക്കുക, ഞങ്ങൾ തൃശ്ശൂർ ഭാഗത്ത് സ്നേഹിക്കുന്ന വിളിക്കുക. അതുപോലെ ഈ പറഞ്ഞ ഒരു തമാശ കഥാപാത്രമാണ്, ഏത് ടി വി ചാനൽ എടുത്ത് നോക്കിയാലും അതിലേറ്റവും ചിരിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ മദ്യപാനിയെ കണ്ടിട്ടുള്ളൂ. പക്ഷേ അയാളുടെ ഉള്ളിലുള്ള തേങ്ങലുകൾ, അയാളുടെ വല്ലാത്ത ധർമ്മസങ്കടങ്ങൾ, അയാൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങൾ, അയാളുടെ ഒരു വല്ലാത്ത ഗതികെട്ട അവസ്ഥയുണ്ട്. ഈ അവസ്ഥയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആരും ശ്രദ്ധിക്കാറില്ല. ഒരു വീട്ടിലാണെങ്കിൽ പോലും, സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും അയാളെ അങ്ങനെ ആരും കാണുന്നേ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ആ അവസ്ഥ എനിക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മദ്യപന്റെ മനസ്സിൽ അയാളെക്കുറിച്ച് അയാൾക്കുള്ള വ്യാകുലതകൾ എന്തൊക്കെയാണ് എന്ന് ജനത്തിനൊന്ന് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരോടുള്ള ആറ്റിറ്റ്യൂഡ്, അവരോടുള്ള സമീപനത്തിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വരുത്താൻ കഴിയും എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് സത്യൻ ഞാനിങ്ങനെ ഒരു സംഭവം എഴുതിയത്. കാരണം ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ ആ സ്റ്റേജിൽ ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നോ, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ മദ്യപിച്ചതിന് ശേഷം അവൻ മനുഷ്യനെന്നുള്ള നിലയ്ക്ക് അല്ല, മറ്റൊരു മൃഗമായിട്ട് അധമതിക്കുന്ന ഒരു ശാരീരികവും മാനസികാവസ്ഥ അവനുണ്ടെന്നോ, അത് അവൻ്റെ തെറ്റല്ലെന്നോ, അവനൊരു പാപിയല്ലെന്നോ ഒക്കെ ഒന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മദ്യപൻ്റെ അവൻ്റെ പെർസ്പെക്റ്റീവിലുള്ള ഒരു കഥ, അവൻ്റെ ജീവിതം എന്താണെന്നൊന്ന് വായിച്ചറിയുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അതിനു വേണ്ടി മാത്രമാണ് ഈ തരത്തിലൊരു പുസ്തകം എഴുതാൻ ഇടയായത്. അതിന് ഒരുപാട് പ്രചോദനം മറ്റ് ഈ എൻ്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരും രോഗികളായിട്ടുള്ള ആൾക്കാരുടെയും പലരും രഹസ്യമായിട്ട് വെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ പഴയ പാസ്റ്റ് എന്ന് പറയുന്ന സംഭവം. പക്ഷേ അതിനൊന്ന് റിവീൽ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഇത് അയാളൊരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു കക്ഷിയാണ്. അയാൾ ഈ പറഞ്ഞ രോഗാവസ്ഥയിൽ ചെയ്തു പോയിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ അവനോട് പൊറുക്കപ്പെടേണ്ടതാണ് എന്നുള്ളൊരു തോന്നലെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. 2-ാമത്തെ പുസ്തകം വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എന്താണ് ഈ മദ്യാസക്തി എന്ന് പറയുന്നത്, എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് ഏത് സാധാരണക്കാരനും വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ ചില ചെറിയ കഥകളും ഉപകഥകളും ഒക്കെ ചേർത്ത് എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ്. അതും നല്ല രീതിയിൽ വിറ്റഴിഞ്ഞു പോകുന്നുണ്ട്. കാരണം ഈ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം അത് ഈ പറഞ്ഞ രോഗം തന്നെയാണ്, മദ്യാസക്തി എന്ന് പറയുന്ന രോഗം. അതിൻ്റെ ഇരകളായിത്തീരുന്ന ഒരുപാട് ഭാര്യമാർ, ഒരുപാട് കുഞ്ഞുങ്ങൾ, അവരൊക്കെ വിധവകളായിത്തീരുകയും വഴിയാതരായിത്തീരുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷവും സംതൃപ്തിയുണ്ട്. മറ്റൊരു കാര്യം അറിയാൻ ആഗ്രഹമുള്ളത്, ഇപ്പോൾ നമ്മൾ പലപ്പോഴും പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്, അതായത് ഈ മദ്യപാനി അറിയാതെ മദ്യപാനം നിർത്താം, അതുപോലെ തന്നെ ഈ ഭക്ഷണത്തിലൊക്കെ എന്തൊക്കെയോ കലർത്തി കൊടുത്ത് നിർത്താൻ കഴിയും, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തടവിലിടുക, ഷോക്ക് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഇത്തരം പലതരം മെത്തേഡ്സ് പലരും സ്വീകരിച്ചു വരുന്നുണ്ട്, മന്ത്രവാദം ഉൾപ്പെടെയുള്ളത്.
അപ്പൊ ഈ ഒരു ഡി അഡിക്ഷന്റെ ആ ട്രീറ്റ്മെന്റുകൾ എടുത്തോണ്ടിരുന്ന സമയത്ത്, ഒരു മദ്യപാനി, കടുത്ത മദ്യപാനി ആയിരുന്ന സമയത്ത്, ഇത്തരം എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത്? പൊതുവെ ഇത്തരത്തിൽ നിലനിൽക്കുന്ന ട്രീറ്റ്മെന്റുകളും ഇത് എത്രത്തോളം ഫലപ്രദമാണെന്ന് കൂടിയുള്ള ഒരു കാര്യം, ഒരുപക്ഷെ ഒരുപാട് പേർക്ക് അത് സഹായകരമായിരിക്കും ഇത്തരം ചതിക്കുഴികളിൽ ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ അവേർഷൻ തെറാപ്പി എന്ന് പറയുന്ന പഴയ ഒരു മെത്തേഡാണ് ഇവിടെയൊക്കെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ട് കാണാവുന്നത്. നമ്മുടെ ശരീരത്തിൽ ആൽക്കഹോളിനെതിരെ പ്രവർത്തിക്കുന്ന ചില കെമിക്കൽസ് കഴിച്ചതിന് ശേഷം വീണ്ടും മദ്യപിക്കുന്ന ഒരു കക്ഷിക്ക് തീർച്ചയായിട്ടും അലർജി ഉണ്ടാകും. ഇത്തരം അലർജികൾ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാകുന്ന പക്ഷം അയാളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുമെന്നുള്ള അന്ധമായിട്ടുള്ള വിശ്വാസമാണത്. അതുപോലെ വാള് പിടിച്ച് സത്യം ചെയ്യുക, പിന്നെ അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ ഉണ്ട്, മന്ത്രവാദം, ഏലസ് കെട്ടൽ, ഇവിടെയൊക്കെ സൈക്കോളജിയാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത്. ചില ആൾക്കാരിൽ അത് ചിലപ്പോൾ ഫലപ്രദമായി എന്ന് വരാം. പേടിയാണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം. വീണ്ടും മദ്യപിച്ചാൽ ദൈവകോപം ഉണ്ടാവും, ദേവീശാപം കിട്ടും, അങ്ങനെയൊക്കെയുള്ള തോന്നലുകളാണ്. ഈ മദ്യപരറിയാതെ കൊടുക്കുന്ന മരുന്നെന്ന് പറയുന്നതും ഈ തരത്തിൽപ്പെട്ട മരുന്നുകളാണ്. അതൊന്നും യഥാർത്ഥത്തിൽ ഒരു വ്യത്യാസം ഈ മനുഷ്യനിൽ ഉണ്ടാക്കില്ല. കാരണം എപ്പോഴെങ്കിലും ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പേരിലായിരിക്കും പിന്നീട് അയാൾ നീ എന്നെ പൊടി തന്ന് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണമായിട്ടാണ് മുന്നോട്ട് വരിക. അപ്പോൾ അത്തരത്തിലുള്ള മെത്തേഡുകളൊന്നും ശരിയായ രീതിയിൽ ശാസ്ത്രീയമായിട്ടുള്ളൊരു സമീപനം അല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മറ്റൊരു കാര്യം, കേരളത്തിലെ ഡി അഡിക്ഷൻ സെൻ്ററുകളൊന്ന് പരിശോധിക്കാനായിട്ട് ആരെങ്കിലും ഒന്ന് മുതിർന്നാൽ നമുക്കൊരു കാര്യം വ്യക്തമാവും. ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടക്കുന്നത് ഇത്തരം സെൻറ്റേഴ്സിലാണ്. ശരിക്കും ഗിനി പിഗുകളെ പോലെ വിദേശത്തുണ്ടാക്കുന്ന പല മരുന്നുകളും ഇപ്പോൾ പരീക്ഷിച്ചറിയുന്നത് ഇത്തരം ഡി അഡിക്ഷൻ സെൻ്ററിലാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ ആരെങ്കിലും പരിശോധിച്ചാൽ സത്യമാണെന്ന് ബോധ്യപ്പെടാൻ പറ്റും. എന്തെല്ലാം തരത്തിലുള്ള ടോർച്ചർ അവിടെ നടത്തിയാലും ഈ രോഗിയാക്കപ്പെടുന്ന ആളുടെ ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കുക അതിൽ പരാതിപ്പെടുക ചെയ്യില്ല എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ ഇത്തരം സെൻ്ററുകളൊക്കെ നവീകരിക്കേണ്ടതും പുതിയ പുതിയ ശാസ്ത്രീയമായിട്ടുള്ള സമീപനത്തിലൂടെ ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന് പകരം വീണ്ടും അതേ രീതിയിലുള്ള ഡി അഡിക്ഷൻ സെൻ്ററുകളാണ് ജയിലും മതിലുമുള്ള മരുന്നും ഷോക്കടിപ്പിക്കലുമുള്ള ഡി അഡിക്ഷൻ സെൻ്ററുകളാണ് കേരളത്തിൽ ആരംഭിച്ചു വരുന്നത് എന്നത് വലിയ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ്. പക്ഷേ അതിന് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ മാതൃക അത് നിങ്ങൾ ആര് വേണമെങ്കിലും വന്ന് പരിശോധിക്കാം. അവിടെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഇടപാടുകൾ മാത്രമേ ഉള്ളൂ. ഏത് സമയത്തും ആർക്കും സ്വന്തം വീട് പോലെ കയറി തരാവുന്ന ഈ സ്ഥാപനം, ഞങ്ങൾ നടത്തുന്ന ഈ മെത്തേഡ് അതൊരു പുതിയ മെത്തേഡാണെങ്കിൽ, അതിന് പ്രചാരം നൽകുകയാണെങ്കിൽ വളരെ ലളിതമായി വളരെ നിസ്സാരമായിട്ട് ഏത് നാട്ടിലും ആർക്കും ഇത്തരത്തിലുള്ള സെൻ്ററുകൾ ആരംഭിക്കാമെന്നിരിക്കെ അതിന് ശ്രമിക്കാതെ വലിയ കൂറ്റം കെട്ടിടങ്ങളും തടവറകളും ഉള്ള ഡി അഡിക്ഷൻ സെൻ്ററുകളുടെ കാലം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ജോൺ ശ്രീ ത്രേസമ്മ ഞങ്ങളോടൊപ്പം അനുഭവങ്ങൾ പങ്കുവച്ചതിനും അതോടൊപ്പം തന്നെ ഒരുപാട് പേർക്ക് സഹായകരമാകുന്ന ഇത്തരം അറിവുകൾ പങ്കുവച്ചതിനും. എന്താണ് ഈ ഒരു ഇന്റർവ്യൂവിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഒരുപാട് ഒരുപാട് പൊട്ടൻഷ്യൽ ഒരു ജീവിയാണ് മനുഷ്യൻ. ചിലപ്പോൾ പല വിപരീത സാഹചര്യങ്ങളിലും കുടുംബ പശ്ചാത്തലത്തിലും സാമൂഹികാവസ്ഥകളും ഒക്കെ കൊണ്ട് നമുക്ക് പല തോൽവികളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തോൽവികളെയൊക്കെ അതിജീവിക്കാൻ പറ്റിയ മാനസിക ബലം അതുണ്ടാക്കിയെടുക്കാനായിട്ടാണ് നമ്മുടെ ആൾക്കാർ ശ്രമിക്കേണ്ടത്. ഇന്നത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മനസ്സിൻ്റെ കരുത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പണ്ട് SFI-ക്കാരനായിരുന്ന കാലത്തും രാഷ്ട്രീയത്തിലൊക്കെ സജീവമായിരുന്നൊരു കാലത്തും അന്ന് പൊരുതാനുള്ള ഒരു ഇച്ഛാശക്തി, പൊരുതി നേടണം എന്നുള്ള ഒരു സമീപനം, അങ്ങനത്തെ ഒരു നിലപാട്, അത് ജീവിതത്തിൽ ഒരിക്കൽ ആർജിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് കരുതണ്ട. അതൊക്കെ വീണ്ടും റിവൈവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇച്ഛാശക്തിയുടെ ബലത്തിൽ ജീവിക്കാൻ തീരുമാനിക്കുന്ന ഒരാൾക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം ജീവിതം സഫലമായി തീരും. അതുകൊണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ തോറ്റാലും നാലാമതൊരു തവണ കൂടെ ഉയർത്തെഴുന്നേൽക്കാനുള്ള മാനസിക ബലം ഈ പുതിയ തലമുറയ്ക്ക് ഉണ്ടായിത്തീരാൻ ഇടയാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനും പറയാനുമുള്ളത്. വളരെ നന്ദി ശ്രീ ജോൺ ശ്രീ ത്രേസമ്മ ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന്.
മലയാളം സംസാരിച്ച ആദ്യ ടോക്ക് ഷോ. ഒരേ അവതാരകരുമായി 16 കൊല്ലങ്ങൾ കടന്ന ആദ്യ ടോക്ക് ഷോ. ഈ ചർച്ച ഇവിടെ കൊണ്ട് അവസാനം. 700 എപ്പിസോഡുകൾ പിന്നിടുന്ന ആദ്യ ടോക്ക് ഷോ. മികച്ച അവതാരകന് 3 സംസ്ഥാന സർക്കാർ പുരസ്കാരങ്ങൾ സമ്മാനിച്ച ആദ്യ ടോക്ക് ഷോ. പ്രക്ഷേപണ ഭാഷയിൽ സ്വാഭാവികതയോട് വിപ്ലവം കൊണ്ടുവന്ന ആദ്യ ടോക്ക് ഷോ. പ്രായഭേദമന്യേ പ്രേക്ഷകർ നെഞ്ചേറ്റിയ നമ്മൾ തമ്മിൽ മലയാളം മിനി സ്ക്രീനിൽ എഴുതി ചേർത്ത റെക്കോർഡുകൾ നിരവധി. ടെലിവിഷൻ റേറ്റിംഗ് ചാർട്ടുകളിൽ ടോപ്പ് പൊസിഷൻ നിലനിർത്തിയ ഏക ടോക്ക് ഷോ. ഗുഡ്ബൈ എന്ന പദം പ്രേക്ഷക പ്രീതിയുടെ സ്വരമാക്കി നമ്മൾ തമ്മിൽ 700 കള്ളികൾ കടന്നു ചാടുമ്പോൾ പ്രേക്ഷകർക്ക് 1000 നന്ദി. നമ്മൾ തമ്മിൽ 700 നിറവിൽ ആഘോഷ ലഹരി. കുടിച്ച് ലെക്ക് തെറ്റി വീട്ടിൽ കയറി വരുന്ന വീട്ടച്ഛന്റെ പ്രവർത്തനം മൂലം വീട്ടമ്മയുടെ ഉറക്കം കെട്ടുപോകുന്നു. ഇന്ന് അതിന്റെ കഥയാണ് പരിശോധിക്കുന്നത്. മദ്യനിരോധന സമിതിക്കാർക്ക് പറയാനുള്ള സംഗതി ഇതാണ്, ഇവിടുത്തെ ഇന്റലക്ച്വൽസ് എന്ന് പറയുന്നവരും ഇവിടുത്തെ കലാകാരന്മാരെന്ന് പറയുന്നവരും ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അടിസ്ഥാന താഴെക്കടയിലുള്ള ജനതയെ അതിലേക്ക് നയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ കാണുന്നത്. അതിനെ മാറ്റണം. വളരെ ലളിതമായിട്ടുള്ള പരിഹാരമുണ്ട്. ഞങ്ങളെ 28 വർഷക്കാരെ കേട്ടോളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ്, ഒന്ന്, ഇതൊരു ഡിസീസാണ്. ഈ മനുഷ്യന്റെ കാര്യം അത് ഡിസീസാണ്. അദ്ദേഹത്തിന് അതിന്റെ ഒരു സ്റ്റേജിൽ റൈറ്റ് ഓഫ് ചെയ്യും. പുള്ളി തന്നെ റൈറ്റ് ഓഫ് ചെയ്യും. ഇത് ശരിയാവില്ല എന്ന് ഉള്ളിന്റെ ഉള്ളിൽ തോന്നിയാൽ പിന്നെ ജീവിതം ഇങ്ങനെ തന്നെയാ. അങ്ങനെ അങ്ങ് തീരുമാനിച്ചു, ഇനി അടിച്ചു പൊക്കോട്ടെ. അതാണ് പുള്ളിയുടെ ലൈൻ. എല്ലാം വിറ്റ് കുടിച്ച് നശിപ്പിച്ച് എല്ലാം ഒന്നും കയ്യിലില്ലാത്തപ്പോ എടുത്തൊരു ചാട്ടം ബെന്തിക്കോസിലാണ്. അവരും താങ്ങിക്കോളൂ. ഇപ്പോഴത്തെ കേരളത്തിന്റെ ഒരു സിറിയാതാ. അങ്ങനെ മറ്റേ ഉപദേശിക്കാനേ അദ്ദേഹത്തിനെ കൊണ്ട് ഒപ്പവും എന്ന് പറഞ്ഞ എല്ലാ ആളും കുടിച്ച് നശിച്ചു വിറ്റ് ഒന്നും അങ്ങനെ പോലെ തന്നെ പറയാം. ഞാനും നേരത്തെ കുടിച്ചിട്ടുണ്ട്. എല്ലാം കുടിച്ച് തീർന്നപ്പോഴാ ഇത് പറയുന്നേ. ഇല്ലാതെ വരുമ്പോഴാ പറയുന്നേ. ഞാനും നേരത്തെ കുടിച്ചിട്ടുള്ള ആളാ. ഇനി അതുകൊണ്ട് ഇയാളൊന്ന് നന്നാവാ നോക്കാം. അടുത്ത ആളിനെ ഉപദേശിക്കുന്നത് ഇതൊന്നും ഇല്ലാത്തപ്പോഴാ. ഒരുണ്ടെങ്കിൽ പിന്നെയും കുടിക്കാനുള്ള ആഗ്രഹമേ ഉള്ളൂ. ആൽക്കഹോളിസം എന്ന് പറയുന്ന ഡിസീസിന്റെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഒരു സിംപ്റ്റം ആണ് ഈ ഈഗോയിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒരു ആൽക്കഹോളിക് ആണ് എന്ന് പറഞ്ഞാൽ അയാൾ അഡ്മിറ്റ് ചെയ്യില്ല, ഒരിക്കലും അഡ്മിറ്റ് ചെയ്യില്ല. അത് ഏറ്റവും അവസാനം അയാൾ സറണ്ടർ ആവുന്നത് ഫിസിക്കലായിട്ടും ഫിനാൻഷ്യലായിട്ടും ബാങ്ക്റപ്റ്റ് ആകുമ്പോഴേ അയാൾ അഡ്മിറ്റ് ചെയ്യുള്ളൂ. അതിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ടത് അയാളെ മോട്ടിവേറ്റ് ചെയ്യുക. ഇതൊരു രോഗമാണ്, നിങ്ങൾക്ക് ഈ രോഗം ബാധിച്ചിട്ടുണ്ട്. അത് ഭാര്യയും മക്കളും സ്നേഹത്തോടുകൂടി പറഞ്ഞു കൊടുത്താൽ ഈ മനുഷ്യന് മനസ്സിലാവും. അങ്ങനെ മനസ്സിലായാൽ അത് എന്തുകൊണ്ടാണ് ഇയാൾ എന്തൊക്കെയാണ് കള്ളുപിടിച്ചതിന് ശേഷം കാണിക്കുന്നത് എന്ന് ഇയാൾക്കറിയില്ല. സാറിന്റെ മുഖത്തൊരു എന്ത് പാടുണ്ടല്ലോ സാറിനറിയോ? അറിയില്ല. കണ്ണട എടുത്ത് നോക്കണം. അതുപോലെ ഞങ്ങളുടെ സെന്ററിൽ വരുന്ന ആളെ ആദ്യ ദിവസം ഞങ്ങൾ അടിച്ച് ഫിറ്റ് ആക്കും. ഇഷ്ടം മാതിരി കുടിച്ചോ ലാസ്റ്റ് ദിവസം അല്ലേ അവനെ അടിച്ച് ഫിറ്റ് ആകും. അപ്പൊ ഇതുപോലെ ബാക്കി 25 പേര് ഇരുന്ന് കാണും ഈ മനുഷ്യൻ കാണിക്കുന്ന കോപ്രാണ്ടികൾ. അത് മനസ്സിലായി തന്ത്രം. ഓസിനെ അടിച്ചു വിറ്റാമുള്ള പരിപാടി. അതെ, അതൊരു ദിവസമേ പറ്റൂ. ഒരു ദിവസമേ പറ്റൂ. ഒരു ദിവസമേ പറ്റൂ. അന്ന് കുടിക്കാതിരിക്കുന്ന ബാക്കി 19 പേരും ഇയാളുടെ കാഴ്ചകൾ കാണും. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവും ഞാൻ ഇത്ര ഒരു മോശപ്പെട്ട ആളാണ് എന്ന്. ഇന്നലെ വന്ന ആൾക്ക് മനസ്സിലാവും ഇന്ന് പുതിയൊരാൾ വന്ന് കാണിക്കുന്ന കാര്യങ്ങൾ. അയാളുടെ ഭാര്യ ഇരുന്ന് ഉരുകും. അയാളുടെ ഭർത്താവ് കാണിക്കുന്ന കോപ്രാണ്ടികൾ കാണിക്കുമ്പോ ആ സ്ത്രീയുടെ കണ്ണ് നിറയും. അത് കണ്ടിരിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും എന്റെ ഭാര്യ ഇതുമായി സങ്കടപ്പെടുന്നുണ്ടാവും ഇല്ലേ. അത് അങ്ങനെ കാണിച്ചിട്ട് മാറ്റം ഉണ്ടായ ആൾക്കാരുണ്ടോ? ഡെഫിനറ്റ്. ദൈവം ഇരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ഞങ്ങളുടെ സെന്ററിൽ വന്ന് കള്ളുകൂടി നിർത്തി പോയിട്ടുള്ള ഒരാളുടെ ഭാര്യയും മകളുമാണത്. ചോദിച്ചു നോക്ക്. ഇവിടെ പോകുന്ന കൂടെ നല്ല കുടിയായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം സാറിന്റെ കൗൺസിലിംഗ് ഉണ്ട് രാവിലെയും വൈകിട്ടും. പിന്നെ പൂർണ്ണ സ്വാതന്ത്ര്യം. കുളിക്കോ നനയ്ക്കോ ഫുഡ് കഴിക്കുന്നതിനോ മറ്റൊന്നിനും ഒരു കുഴപ്പമില്ല. പിന്നെ പൂർണ്ണ സ്വാതന്ത്ര്യം. 21 ദിവസം അവിടെ നിൽക്കണം. ഭാര്യ 5 ദിവസം നിൽക്കണം. നിന്നിട്ട് പിന്നെ ചെല്ലുന്ന ദിവസം ഇതുപോലെ ഇഷ്ടംപോലെ കൊടുക്കും. കൊടുത്ത് കുടിച്ചിട്ട് പിറ്റേന്ന് തൊട്ട് പിന്നെ അവശതയാണെന്നുണ്ടെങ്കിൽ ഒരു ശകലം കൊടുക്കും. പിന്നെ എന്തായാലും പൂർണ്ണമായിട്ട് എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. പുള്ളി എങ്ങനെയുള്ള കള്ളുകുടിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? നല്ല കുടിയായിരുന്നു. നല്ല കുടിയാ. ഷാപ്പ് കണക്കിന് കുടിക്കും? ഷാപ്പ് കണക്കിനില്ല, ലിമിറ്റ് ഉണ്ട്. പിന്നെ നിർത്തിയാൻ ചെയ്യും. പിന്നെ
മർദ്ദനവും വഴക്കും ചീത്തപ്പുളി ഒന്നുമില്ല. പക്ഷെ ഇതുപോലെ മൗമൂടി അണിഞ്ഞു വന്നിട്ട് ഒരു തന്നെ എന്നെ ഉപദേശിക്കാനോ എന്നോട് കാര്യം പറഞ്ഞാലോ എന്നാൽ ആരെങ്കിലും കേട്ടിരിക്കുവോ? ഇന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ ഈ പ്രശസ്തിയും പിന്നെ സെൽഫ് ഇമ്പോർട്ടൻസും ഒക്കെ ഉള്ള ഒരു കാലഘട്ടമാണത്. ആൽക്കഹോളിക്സ് അനോണിമസ് ഉണ്ടായിട്ട് 75 വർഷമായി. ഇതിൽ വരുന്ന ഒരംഗം, ഇതിന്റെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ വരുന്ന ഒരു അംഗത്തെ ഈ കവലകളിൽ കൊണ്ടു നിർത്തി ഞങ്ങൾ ചികിത്സ ഞങ്ങളുടെ പ്രോഗ്രാം പരിശീലിച്ചത് കാരണം ഇവര് ശരിയായെന്ന് ആരും പറയാറില്ല. സാർ ശ്രദ്ധിച്ചിരിക്കും, ഞാൻ ഇവിടെ ഇരുന്ന് എന്റെ കാര്യമല്ലാതെ മറ്റൊരാളുടെ കാര്യം പറയുന്നില്ല. ഇത് പുതുതായിട്ട് ഈ ഗ്രൂപ്പിൽ വരുന്ന ഒരാൾക്ക് കൊടുക്കുന്ന ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം, ആൽക്കഹോളിക്സ് അനോണിമസ് മുന്നോട്ട് വെക്കുന്നത് ഒരു സ്പിരിച്വൽ സൊല്യൂഷനാണ്. എന്നെ പോലുള്ള ഒരു ആത്മീയമാണോ? യെസ്, എന്നെ പോലുള്ള ഒരു മദ്യപാനി ഞാനാണ് ദൈവം എന്ന് വിചാരിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. എനിക്ക് ഡോക്ടർമാർ പരാജയപ്പെട്ടു. എന്റെ അമ്മയുടെ കണ്ണുനീരിനേക്കാളും വലിയ ഒരു ഉപദേശവും ആർക്കും തരാനില്ല. എന്റെ പെറ്റ അമ്മ മക്കളെ ഇന്ന് കുടിക്കല്ലടാ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അമ്മച്ചി ഇന്ന് ഞാൻ കുടിക്കില്ല, തിരിച്ചു വന്നിട്ട് പലവ്യഞ്ജനക്കടയിൽ പൈസ കൊടുക്കാൻ നമ്മുടെ വീട്ടിൽ ഒരു കസേര വാങ്ങിച്ചിടാന്ന് പറഞ്ഞ് ശമ്പളവും വാങ്ങിച്ച് വരുന്ന ഞാൻ ചിലപ്പോൾ ഒരു പെഗ് അടിക്കാൻ കയറിയിട്ട് പിറ്റേ ദിവസം കണ്ണു ഉറക്കുമ്പോൾ റോഡിലാണ് കിടക്കണം. എണീച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ട് എന്റെ പൈസ എവിടെ പോയെന്ന് കരുതിയിട്ട്. അപ്പോൾ എന്റെ അമ്മയെക്കാളും വലിയ സ്നേഹമൊന്നും എനിക്ക് ആരടുത്തില്ല. ഉത്തമമായിട്ടുള്ള സദാചാര തത്വങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ഒരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തെ ശാരീരികമായിട്ടുള്ള ഒരു ഉണർവോ ഒന്നും എന്നെ പോലെയുള്ള ഒരു കൗൺസിലിംഗിൽ താങ്കൾ വിശ്വസിക്കുന്നില്ല? അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കളെ പോലെ ആകണമെന്നുള്ള മറ്റുള്ളവർ ഇല്ല, തീരുമാനം. എന്നെ സംബന്ധിച്ച് എന്റെ അവസാന സന്ദർഭത്തിൽ ഞാൻ തയ്യാറാക്കി കഴിഞ്ഞപ്പോ എനിക്ക് ഡോക്ടേഴ്സ് പറയുന്നത് ഞാൻ ഫോളോ ചെയ്തു, മരുന്ന് കൃത്യമായിട്ട് കഴിച്ചു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലത്ത് എനിക്ക് പറ്റിയ പരാജയം എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റും. രണ്ടു വർഷത്തേക്കോ ഒരു വർഷത്തേക്കോ എനിക്ക് ഈ പറയുന്ന എല്ലാ മരുന്നുള്ളൂ. ഞാൻ ഇന്ന് മദ്യം നിർത്തിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോ തുടർച്ചയായിട്ട് ഞാൻ കണ്ടുപിടിച്ച് വഴി കിടന്നെന്ന് പറയണത് എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള കാര്യം. നിങ്ങളുടെ രോഗികളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചികിത്സിച്ച് ഭേദമാക്കിയ ആളുകളെ നാൽക്കവലെ കൊണ്ടു നിർത്തി നാല് രോഗികളെ ഭേദമാക്കിയുള്ള പ്രശസ്തി വേണ്ട. അവരുടെ കുടുംബത്തിലുണ്ടായിട്ടുള്ള സന്തോഷം മറ്റൊരാൾക്ക് വേണമെന്ന് വിചാരിക്കുന്നതിൽ എന്തോണിമസിന്റെ ഈ പ്രിൻസിപ്പിൾസ്, ഈ തത്വങ്ങൾ ഞാൻ എന്റെ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശീലിക്കുകയാണ്. ആയുർവേദത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു രോഗമാണിത്. ഇത് ഒരു പരിധി കഴിഞ്ഞാൽ രോഗമാകുന്നുള്ളൂ. അല്ല, എല്ലാ കൂടുതൽ ഭൂരിപക്ഷം പേരും മദ്യപാനികളാണ്. പാരമ്പര്യമാണ് ചെയ്യുന്നത്. ഈ പാരമ്പര്യ വൈദ്യത്തില് ശരിക്കും ലൈസൻസ് ഒക്കെ ഉണ്ടോ? പ്രോപ്പറായിട്ട് അതിന് പ്രത്യേകിച്ച് ലൈസൻസ് ഒന്നും വേണ്ട. തർക്കം ചെന്നാലും ചികിത്സ ചെയ്ത് ഭേദമാക്കി കൊടുത്ത് ബോധ്യപ്പെട്ട ആളുകൾ, ഞങ്ങളുടെ പരസ്യമല്ല ഞങ്ങളുടേത്, ബോധ്യപ്പെട്ട ആളുകളാണ്. മറ്റൊരു ട്രീറ്റ്മെന്റ് ഉണ്ടോ നിങ്ങളുടെ? എല്ലാ ട്രീറ്റ്മെന്റുകളും ഏത് രോഗത്തിനും ഇല്ല, അതിന്റെ ആവശ്യമില്ല. എന്റെ കുടിയൊന്നും ഞങ്ങള് കഷായമായിട്ടാണ് കൊടുക്കുന്നത്. കഷായമാണ് വെച്ചു കൊടുക്കുന്നത്. കഷായം വെക്കാൻ അവരെ തന്നെ ഏൽപ്പിക്കുകയാണ്. ഒരു മദ്യപാനി ഒരിക്കലും ഞാൻ ചികിത്സിക്കാൻ പോവാണെന്ന് പറഞ്ഞ് വരില്ല. അപ്പൊ അദ്ദേഹം ചില വരുന്നവരുണ്ട്, വരാത്തവരുണ്ട്. ഈ വരാത്തവരെ കൊണ്ടുവരുമ്പോഴേ നേരത്തെ വിളിച്ചു പറയും, ഇങ്ങനെ പുള്ളിക്ക് മദ്യപാനമാണ്, അതിൽ നിന്നുണ്ടായതാണെന്ന് വൈഫ് പറയും. നിങ്ങൾ വന്നാ മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അന്നേരമുള്ള ഞങ്ങൾ ഈ നാടി പിടിച്ച് നോക്കി രോഗം കണ്ടുപിടിക്കുന്ന കൂട്ടത്തില്ല. ആ രോഗത്തിന്റെ കൂട്ടത്തിൽ മദ്യപാനം ഒരു രോഗമാക്കി ഞങ്ങൾ അന്നേരം തന്നെ അവരെ ബോധ്യപ്പെടുത്തും. അറിയാം, എന്നാൽ തന്നെയും കാണുമ്പോഴറിയാം. അപ്പൊ അതിനുശേഷം ഈ മരുന്ന് നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാളെ കണ്ടാൽ എങ്ങനെയൊക്കെയാ കാര്യങ്ങൾ? അതിന്റെ സിംപ്റ്റംസ് എങ്ങനെയാ? വേണ്ട, അത് മുഖത്ത് നോക്കുമ്പോ അറിയത്തില്ലേ. ബ്ലഡ്യൂറിയ കൂടിയിരിക്കും, വർദ്ധിച്ചിരിക്കും. അതിനുശേഷം ഈ ആളിന് മരുന്ന് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിനുള്ള രോഗങ്ങൾ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അതിൽ മദ്യപാനം അയാളെ നമ്മൾ ബോധ്യപ്പെടുന്ന കാര്യമേ ഇല്ല. ഈ മരുന്ന് കഷായം വെച്ചു കൊടുക്കാൻ ആ സ്ത്രീയെ ഏൽപ്പിക്കുന്നു. അവര് അത് കഷായം വെച്ചിട്ട് ഈ ആളിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ രോഗം പെട്ടെന്ന് മാറുകയാണ്. ഈ രോഗം മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഇദ്ദേഹത്തിന് ഈ മദ്യം തന്നെ കൊടുക്കാൻ പറയും. കൊടുക്കുമ്പോഴേ ഒരു സൈഡ് പരാലിസിന്റെ ലക്ഷണം ഇദ്ദേഹത്തിൽ തന്നെ അന്നേരം തന്നെ ഉണ്ടാകുകയാണ്. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ പുള്ളി പെട്ടെന്ന് ഈ ശരീരം കംപ്ലീറ്റ് അങ്ങ് തളരുന്ന പോലെ തോന്നും. പിന്നെ കുടിക്കാൻ പറ്റത്തില്ല. അപ്പൊ അന്നത്തെ ആ ചെറിയ ആ ഒരു ഇതിൽ അങ്ങ് നിർത്തി. ആയുർവേദത്തിൽ അരിഷ്ടം കൊടുക്കുമ്പോഴേ അത് ഒരു കുപ്പി കുടിക്കാനല്ല കൊടുക്കുന്നത്, 20 മില്ലി അല്ലെ 25 മില്ലി പാലിനകത്ത് ഒഴിച്ച് കുടിക്കാനാണ് കൊടുക്കുന്നത്. അത് ഒരു കുപ്പി കുടിക്കാനല്ല പറയുന്നത്. ഇത് രണ്ടുമില്ലാതെ നിങ്ങൾ എന്തുണ്ടാക്കും? വാസ്തുവിദ്യ എന്ന് പറയുന്നത് ചേർത്താണ് രോഗങ്ങൾ കൺഫേം ചെയ്യാൻ എടുക്കാറുണ്ട്. വാസ്തുവിദ്യയുമായിട്ട് ബന്ധമുണ്ട്.
വൈദ്യവും വാസ്തുവായിട്ട് ബന്ധമുള്ളത്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ ആ ഗ്രഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഊർജത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രോഗം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അതിനുള്ള മാറ്റങ്ങൾ കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കത്തില്ല. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ എന്റെ വീട് വിറ്റിട്ട് വേറെ വീട് വെച്ചതാണ്, എന്റെ വൈഫിന്റെ വീടിന്റെ പേര വീട് വെച്ചിട്ടില്ല. അപ്പൊ അതിന് വേറെ ആള് പറഞ്ഞ ആ അതിന്റെ അപ്പുറത്ത് ഒരു 5 സെന്റ് അവിടെ നിങ്ങൾ വീട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദോഷം ഉണ്ടാവും പറഞ്ഞ് നിങ്ങൾ ഇവിടെ വെച്ച ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇനി എന്റെ വീട്ടിലിപ്പോ പ്രശ്നമുണ്ട്, ആ വീട് നല്ല എന്തുകൊണ്ട് മദ്യാഹ്ന വീടി ഉണ്ട്, അതിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് എല്ലാം മദ്യപിക്കുന്ന ആൾക്കാരുണ്ട്, എന്റെ വീട്ടിൽ മദ്യപിക്കുന്ന ആൾക്കാരുണ്ട്, എന്റെ വീട്ടിൽ താഴെ മദ്യപിക്കുന്ന ആൾക്കാരുണ്ട്. മദ്യപിക്കണം ഇത് വീട്ടിൽ മദ്യപിക്കണം ഗൾഫ് കാരണം ഒരു സെക്കൻഡ് ഈ പറയുന്ന അടുത്ത് പോയതിന് ശേഷം മരുന്ന് മേടിച്ച് കഴിച്ചിട്ട് ആ ട്രീറ്റ്മെന്റിൽ അത് ഭേദമാകത്തില്ല എന്ന് പറഞ്ഞത് വെറുതെ പറയുന്നതാണ്. പരസ്യം, പരസ്യത്തിന്റെ കാര്യം സാർ പറഞ്ഞല്ലോ, ശ്രീകുമാർ പോയി റെയ്ഡ് ചെയ്ത് കണ്ടുപിടിച്ച ആ വ്യാജ മരുന്നുണ്ടല്ലോ, ആ മരുന്ന് നിങ്ങളെ പോലെ ആയുർവേദത്തിന്റെ മറവ് ചികിത്സ മറവിൽ ഞാൻ പറഞ്ഞു ആയുർവേദ ചികിത്സ നടത്തുന്ന ആളുകൾക്ക് ഒരു വെല്ലുവിളിയാ. അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച് പറയണം, അത് അതുകൊണ്ടാണല്ലോ ഇത് ബോധ്യപ്പെടുത്തണം. അപ്പൊ ഞങ്ങൾ കൊടുക്കുന്ന അല്ലെ, നിങ്ങൾ ലൈസൻസ് ഇല്ലാതെ പാരമ്പര്യ ചികിത്സ നടത്തുമ്പോ ഇതേപോലെ അലോപ്പതി മരുന്നുകൾ കലക്കി ഭക്ഷണത്തിനകത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങള് ആയുർവേദം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ രോഗിയോട് വിശദമായി രോഗിയുടെ കൂട്ടിരിപ്പുകാരോടോ വിശദമായി പറഞ്ഞിട്ടാണോ ചികിത്സ? എന്ത് മരുന്നാ കൊടുക്കുന്ന അവരോട് പറയാറുണ്ടോ? ചിലപ്പോ ഇന്ന മരുന്നെടുത്ത് കഷായം വെച്ച് കൊടുക്കാൻ പറയും, ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ അത് എടുത്ത് കൊടുക്കാനൊക്കത്തില്ലെങ്കിൽ അത് ഇനി കൂടിയ രോഗമാണെങ്കിൽ ചില മരങ്ങളുടെ പൂക്കളാണ് കൊടുക്കേണ്ടത്, അത് പിന്നെ നമ്മൾ പൊടിച്ചും കൊടുക്കത്തേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും റിയാക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് റിയാക്ഷൻ ആയിട്ടല്ല, ഇത് കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. ആ മദ്യത്തിന്റെ ആ പവർ കുറഞ്ഞു കഴിയുമ്പോൾ അത് മാറി കിട്ടും. താങ്കളുടെ പുനർജനി എന്ന് പറയുന്ന ഈ ഡി അഡിക്ഷൻ സെന്ററിൽ എന്തുകൊണ്ടാണ് മരുന്ന് ചികിത്സ വേണ്ടെന്ന് മനസ്സിലാക്കി? അതിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാല്. എന്താണെന്ന് വെച്ചാൽ മദ്യപിച്ചിരിക്കുന്ന ഒരാള് കുറെ കാലമായിട്ട് മദ്യപിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് രണ്ട് പ്രോബ്ലംസ് ആണ് അവർക്ക് ഉണ്ടാവുക. ഒന്ന് വിഡ്രോവൽ പ്രോബ്ലംസ്, രണ്ട് ഡീടോക്സിഫിക്കേഷൻ. ഈ രണ്ട് ആസ്പെക്ട്സ് ശരിയായിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ശരിയാക്കി എടുത്താൽ ഒരാൾക്ക് തന്നെ തീരുമാനം എടുക്കാൻ പറ്റും. ഈ എല്ലാവരും ജയിലിലിടുന്ന എന്തിനാന്ന് വെച്ചാൽ ഇവർക്ക് പിറ്റേ ദിവസം ഈ കിട്ടാതെ വരുമ്പോ ക്രേവിംഗ് വരുമ്പോ ഓടിപ്പോവും. അതിന് പകരം ഞങ്ങൾ അവിടെ കൊടുക്കും, ഒരു 2-3 ദിവസം കഴിച്ചാൽ ഇയാളുടെ ക്രേവിംഗ് ഗ്രാജുവൽ ആയിട്ട് ഇല്ലാണ്ടാക്കും. അതാണ് വളരെ സിമ്പിൾ ആയിട്ട്. 3-4 ദിവസം കഴിയുമ്പോ അയാൾ തന്നെ പറയും വേണം. പിന്നെ വീണ്ടും തിരിച്ചിതിലേക്ക് വന്നിട്ടുള്ള ആളുകളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇതൊരു ഫാമിലി ഡിസീസ് ആണ്, അതിൽ എല്ലാവരുടെ പാർട്ടിസിപ്പേഷൻ വേണം. ഭാര്യ, മക്കള്, അമ്മ, അച്ഛൻ എല്ലാരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ശ്രമത്തിൽ മാത്രമേ അയാൾ രക്ഷപ്പെടുള്ളൂ. അതിന് പലപ്പോഴും കഴിയാറില്ല. അവസാനത്തെ സ്റ്റേജിൽ എത്തുന്ന പല രോഗികളും ഇമ്പോർട്ടൻസി ബാധിച്ചിരിക്കും. അത്തരത്തിലുള്ള അവസ്ഥയിൽ ഭാര്യയുടെ ഈ കോപ്പറേഷൻ കിട്ടിയെന്നുവരില്ല. ഇത് ഇയാളുടെ സെൽഫ് എസ്റ്റീം ഇല്ലാണ്ടായി പോയിട്ടുണ്ടാവും. അതൊക്കെ റീഗെയിൻ ചെയ്യാനായിട്ട് അയാളെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുന്ന ഒരു കൂട്ടായ്മ വേണം. അതില്ലാത്ത ആൾക്കാർ വീണ്ടും മദ്യപിക്കാനുള്ള സാധ്യത കൂടും. അതാണ് ഞങ്ങളുടെ അവിടെ പ്രശ്നം വീണ്ടും വരുന്നതിന്റെ കാരണം. അതിന് നമ്മൾ ഹെൽപ്ലെസ് ആണ് ആ കാര്യത്തിൽ. അത് സൊസൈറ്റി തന്നെ ഇപ്പൊ വളരെ നിസ്സാരമായിട്ട് ഇതൊരു രോഗമാണെന്നുള്ള ഒരു മെസ്സേജ് കീല പോലെയുള്ള സ്ഥാപനങ്ങളിലൂടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇതൊരു രോഗം എന്നുള്ള നിലയ്ക്ക് അവരെ ഈ ആൽക്കഹോളിക്കിനെ കാണാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മളെ പോലെ ഇത്രയേറെ ഹെൽത്ത് അവയർനെസ് ഉള്ള ഒരു സാക്ഷര കേരളത്തിലെ സാധാരണ ജനം തീർച്ചയായിട്ടും ഇയാൾക്ക് റെമഡി എന്താണ് എന്ന് അന്വേഷിക്കും. ഇവിടുത്തെ ഈ മദ്യപാനത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അത്രയും എന്താ പറയണ വളരെ വേദനാജനകമായ ഒരു അന്തരീക്ഷം ലോക റെക്കോർഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് വെച്ചിട്ട് ആ തരത്തിൽ ഈ സമസ്യയെ കാണാതെ ഉടനെ തന്നെ കള്ള് കൊടുക്കണത് നിർത്തുക, മറ്റത് നിർത്തുക, ഇതൊക്കെ കേട്ട് അതിന്റെ ഇടയിൽ കൂടി ഇരിക്കുന്ന സർക്കാർ ഈ തരത്തിലൊന്ന് പ്രചാരവേലയും ഭയങ്കര. അതായത് ചാലക്കുടിക്കാരെക്കാളും കൂടുതൽ കരുനാഗപ്പള്ളിക്കാർ കുടിച്ചപ്പോ ചാലക്കുടിയെ കരുനാഗപ്പള്ളി പുറന്തള്ളി എന്നൊരു പറഞ്ഞു. എക്സാക്ട്ലി. അപ്പൊ വളരെ ലാഘവത്തോടുകൂടി അത് നമ്മുടെ ഒരു ബേസിക് പ്രോബ്ലം ആണ്. ഇപ്പൊ തൊട്ടടുത്ത അയൽവക്കാർ അല്ലെങ്കിൽ അയൽവക്കാരിക്ക് ഒരു ഭ്രാന്ത് വന്നു കഴിഞ്ഞാൽ കുറെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എല്ലാവരും ഭ്രാന്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല രസം. അതുപോലെ തന്നെയാണ് ഈ കീടം എന്ന് പറയുന്ന ഒരു ലേബിൾ കിട്ടും. നമ്മള് ഒരു ക്യാൻസർ രോഗിയായാലെന്നുണ്ടെങ്കിൽ വേറൊരു രോഗിയെ എങ്ങനെ അല്പമെങ്കിലും ഒരു ഇത് എന്താ പറയണ ഒരു ഇതായിട്ട് കാണുന്നതിനേക്കാളും ഇത് പുച്ഛിക്കുന്ന തരത്തില് നമ്മുടെ സമൂഹത്തിൽ ഒരു സ്വഭാവമുണ്ട്, രോഗമാണെന്നുള്ള രീതിയിൽ. അപ്പൊ ഇതൊക്കെയാണ് ഇതൊക്കെ ആരാ ഇതിന് സൊല്യൂഷൻ കൊണ്ടുവരാൻ പോകുന്നത്? സർക്കാർ മാത്രം വിചാരിച്ചാൽ
നടക്കുന്ന കാര്യമില്ല. ഒരാൾ കുടിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ബേസിക് ആയിട്ടുള്ള ആൻസർ അയാൾക്ക് അത് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ്. ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് പാറശാല വരെ പോണ ആളുകളെ, ഞാൻ ജനിച്ച സമയത്ത് എന്റെ ഗ്രാമത്തില് പ്രൊഹിബിഷൻ ഉണ്ടായിരുന്നു. പത്ത് പന്ത്രണ്ട് വയസ്സില് എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യമാണ്, എന്തറിയാ, വയലകളിൽ കൂടി ശരിക്കും നടക്കുന്നത് സൂക്ഷിച്ചു വേണം, കാരണം കാല് കൊട ഇതിനകത്ത് ആ ഭാഗത്ത് ഇത്ര ഭയങ്കര വലിയ വാറ്റ് കേന്ദ്രമായിരുന്നു അറിയാം. അതായത് എപ്പോഴെങ്കിലും നമ്മളിത് ടോട്ടലി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ആളുകള് കള്ളവാറ്റ്. സാർ പറഞ്ഞതിനകത്തെ സാറിന്റെ ഒരു ചെറിയൊരു ചോദ്യം, ഇപ്പൊ സാർ പറഞ്ഞല്ലോ ഇത് നിരോധിക്കാൻ പറ്റത്തില്ല, ഇത് കുറയ്ക്കാൻ പറ്റത്തില്ല, ഇത് പിന്നെ വ്യാപകമാകുന്ന ഇഷ്ടം പോലെ ഷാപ്പുകൾ തുറന്നു വെച്ചിട്ടുണ്ട്. ഇപ്പൊ സാറിന്റെ ഗ്രാമത്തിലെ കാര്യം പറഞ്ഞു, കോടയുണ്ടായിരുന്നു, അവിടെ പ്രൊഹിബിഷൻ ഉണ്ടായിരുന്നു. ഇന്ന് ആ നാട്ടിൽ അന്ന് സാറ് പറയുന്നതിനേക്കാൾ ഒരു 100 ഇരട്ടി ആളുകൾ ഇപ്പൊ കുടിക്കുന്നില്ലേ? അത് അന്നത്തേക്കാളും ഭീകരമല്ല ഇന്നത്തെ അവസ്ഥ. ബിവറേജസ് ഇഷ്ടം പോലെ തുറന്നു വെച്ചിട്ടില്ലേ? ബിവറേജസ് ഇഷ്ടം പോലെ തുറന്നു വെച്ചിട്ടില്ലേ? ബാറുകൾ ഇഷ്ടം. തീർച്ചയായിട്ടും ഇല്ല, കുടിയന്മാരുടെ എണ്ണം കുടിയന്മാര് നിങ്ങൾ പ്രൊഹിബിഷൻ കൊണ്ടുവരുന്നത് കൊണ്ട് കുടിയന്മാരുടെ എണ്ണം കുടിയന്മാരുടെ എണ്ണം കുറയും. ഞാൻ പറഞ്ഞേക്കണം, പാരമ്പര്യം കുടിയന്മാരുടെ എണ്ണം കുറയുന്നു, കുറയുന്നില്ല എന്ന് മാത്രമല്ല ഗുണമില്ല എന്ന് സാർ പറയുന്നത് തെറ്റ്. ഈ 1994 ബഹുമാനപ്പെട്ട എ കെ ആന്റണി സർക്കാർ ചാരായം നിരോധിച്ചപ്പോൾ അതിനുശേഷം ഉണ്ടായിരുന്ന 3 മാസത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ അറിയാൻ സാധിക്കും. പോലീസ് കേസുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായി, ആശുപത്രിയിലെത്തിയ രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ടായി, കുടുംബങ്ങളിലെ സമാധാനത്തിന് വർദ്ധനവുണ്ടായി. സാറ് കൊണ്ട് വെച്ച് കൂടുതൽ ഞാനും പറയട്ടെ, ഒരിക്കലും എന്നെ പൂർത്തിയാക്കാൻ സാർ അനുവദിക്കൂലല്ലോ. സാർ എന്തുകൊണ്ടാണ് ഇടപെടണം, പൂർത്തിയാക്കാൻ എന്നെ അനുവദിക്കാത്ത സാർ? അപ്പൊ സാറ് പണ്ടേ ശരിയല്ല, പറഞ്ഞോളൂ. ആ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നതാണ്, വളരെയധികം ശാന്തമായ അറ്റ്മോസ്ഫിയർ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വളരെ നല്ല സമിതികൾ മോണിറ്റർ ചെയ്തു. എന്താ പരിപാടി പിടിക്കാൻ കാര്യം? എന്താ, അവർക്ക് അതിനുള്ള അധികാരമുണ്ടായി, കൂടെ നിൽക്കാൻ ആളുകളുണ്ടായി. അതുപോലെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ മദ്യവിരുദ്ധ പ്രവർത്തകരെയും സമിതികളെയും ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യമായ മോണിറ്ററിംഗ് നടന്നു, ഒരു കുഴപ്പവും ഉണ്ടായില്ല. നമ്മൾ ചോദിക്കുന്നത് അതുകൊണ്ടാണ്, കല്ലുവാതുക്കലും പള്ളിപ്പുറത്തും മരിച്ചതും മനുഷ്യനോ മനസ്സാക്ഷിയോ? അപ്പോളോ കോളനിയിൽ ഉയരുന്ന രോദനം അമരുമോ പടരുമോ പറയാമോ? ശ്രീമതി, ഇദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അനുസരിച്ച്, അതായത് ഇങ്ങനെയുള്ള റെയ്ഡുകളും അതുപോലെ വ്യാജന്മാർക്കെതിരെയുള്ള നിങ്ങളുടെ നീക്കങ്ങൾക്കൊക്കെ വലിയ ബഹുജന പിന്തുണ കിട്ടുന്നു എന്നൊരു ധാരണയുണ്ട്, അങ്ങനെയാണോ സംഭവം? തീർച്ചയായിട്ടും അല്ല. അല്ല എന്തായിരുന്നു നിങ്ങൾ പറയണ കാര്യത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം എന്താണ്? ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത് ഈ സാക്ഷി നിൽക്കാനോ കൂടെ വരാനോ ആൾക്കാർ തയ്യാറാകുന്നില്ല. അത് ജനറൽ ആയിട്ടാണ്, അതിപ്പോ അതില് മദ്യം കുടിക്കുന്നവരോ ഇല്ലാത്തതോ അല്ലെങ്കിൽ വിരുദ്ധ സമിതിയോ സാക്ഷി പറയാൻ താല്പര്യമില്ല. അപ്പൊ സാക്ഷി ആക്കരുതെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകുന്ന അവസ്ഥ, ഓരോ ജസ്റ്റ് ഒന്ന് കൂടെ നിൽക്കാൻ പറഞ്ഞാൽ അതിന് സപ്പോർട്ട്. കാരണം ഇത് ഒരു ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ആണെന്ന് പറഞ്ഞ് ഓടി അങ്ങോട്ട് എന്ന് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിന് രഹസ്യമായിട്ട് ഇപ്പൊ സ്ത്രീകളെ, അല്ലെങ്കിൽ ഈ കേസിൽ തന്നെ ഒരു സ്ത്രീ ഒരു വനിതാ പോലീസിനെ ഇപ്പോ വേഷം മാറ്റിച്ചൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുപോയത്. അപ്പൊ ആ രീതിയിൽ അഭിനയിക്കാൻ കഴിവ്, പിന്നെ എന്റെ ഭർത്താവ് മദ്യപാനി ആണെന്ന് ഇനി വരുമോ, അതും പേടിയുണ്ട്. വേറെ സ്ഥലത്ത് ഒരു വലിയ പ്രശ്നമായിരുന്നു, ഒരു സ്ത്രീയെ കിട്ടി, പക്ഷെ എന്റെ ചേട്ടൻ ഇതുവരെ തൊട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കത് പറ്റത്തില്ല മാനസികമായിട്ട്. എന്റെ ചേട്ടന് എങ്ങനെ എന്ന് പറഞ്ഞ് അവര് വഴക്കിടാൻ തുടങ്ങി. അപ്പൊ അതുപോലുള്ള ഒരു ഒരു വിഷമം, സാക്ഷി പറയാനുള്ള വിഷമം. അപ്പൊ ഈ സപ്പോർട്ട് പലയിടത്തുനിന്നും ഇല്ല, തീരെയില്ല. ഈ കേസിനല്ല, മിക്ക കേസുകൾക്കും അതുപോലെ കോടതിയിൽ എത്തുമ്പോഴത്തേക്ക് മാറ്റി പറയുന്ന അവസ്ഥ, ഹോസ്റ്റലാക്കേണ്ടി വരുന്ന അവസ്ഥ. അത് ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ വലിയൊരു വിഷമമാണ്. അല്ല, പക്ഷേ ഈ കേരളത്തില് നമ്മൾ ചില മനഃശാസ്ത്ര വിദഗ്ധന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവര് സ്വകാര്യമായി നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിലെ മദ്യപന്മാർ അറിയാതെ പോയൊരു കാര്യം, അതായത് ഇവർക്ക് കുട്ടികളുണ്ടാകും, അതായത് മദ്യപിച്ച അവസ്ഥയിൽ ഇവർക്ക് കുട്ടികളുണ്ടാകുമ്പോൾ പിൽക്കാലത്ത് ഈ കുട്ടികൾക്ക് മനോരോഗം വരെ ഉണ്ടാകുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. കേരളത്തിലെ മനോരോഗികളുടെ എണ്ണം കൂടാൻ ഒരു കാരണം ഈ മദ്യപന്മാരുടെ എണ്ണം കൂടിയതാണെന്ന് പല മനഃശാസ്ത്ര വിദഗ്ധന്മാർ ഇന്ന് പറയുന്നുണ്ട്. ഈ കാര്യം വളരെ വ്യക്തമാക്കിയത് 2010 ഈ മാർച്ച് 12-ാം തീയതി ഒരു വെള്ളിയാഴ്ച ദിവസം 5:30
പിന്നെ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് ഒരു പ്രക്ഷേപണം ഇത് നടത്തുന്നുണ്ടായി. അതിൽ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് മാനസിക രോഗികളുടെ എണ്ണം കേരളത്തിൽ വളരെ വർദ്ധിച്ചു വരുന്നു. സർവീസിലാണെന്നുള്ള ഒരു അതായത് ഒരു സർക്കാർ ജീവനക്കാരന് ഇത്തരം വ്യാജന്മാർക്കെതിരെ നീക്കങ്ങൾ നടത്താൻ തീരുമാനിച്ചാൽ കേരളത്തിൽ അത് ക്ലച്ച് പിടിക്കുമോ? തീർച്ചയായിട്ടും നടക്കും. സഹായത്തിന് വേണ്ടി നിൽക്കുന്ന പൊളിറ്റീഷ്യനാണ് അതിനായിട്ട് നിൽക്കുന്നത് ഇവിടെ. കേസുകൾ ധാരാളം പിടിക്കാൻ കഴിയും, ഒരു കുഴപ്പമില്ല. കേസുകൾ പിടിക്കുന്നുണ്ട്, മുമ്പ് പിടിച്ചിട്ടുണ്ട്. ഇത് നേരത്തെ ശ്രീമാർ പറഞ്ഞ പോലെ നമുക്ക് അവസാനം കേസിന് എന്ത് സംഭവിക്കുന്നു, നമുക്ക് സാക്ഷികളെ കിട്ടാതെ വരും. കേസ് എടുക്കുന്ന ഘട്ടത്തിൽ സാക്ഷികളെ കിട്ടാതെ വരും. കേസ് എടുത്തു കഴിഞ്ഞാലും കേസ് വിസ്താര വഴിയിൽ നമുക്ക് സാക്ഷികളെ കിട്ടാതെ വരും. മാറ്റി പറയും, ഇത് 10 കേസെടുത്താൽ ചിലപ്പോൾ ഒരു കേസായാലും കോടതിയിൽ എത്തുന്നത്. കാരണം ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഞാനിപ്പോ ഇന്ന് സൂചിപ്പിച്ച പോലെ ഞാൻ വിരമിച്ചു കഴിഞ്ഞു. ഇപ്പൊ രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ലെന്ന് പറയാൻ കഴിയില്ല. ഉണ്ട്, കേസ് എടുത്തു കഴിഞ്ഞാൽ കേസ് ഒഴിവാക്കാനുള്ള ശ്രമമായിരിക്കും ആദ്യം ഉണ്ടാകുന്നത്. ഇത് പലപ്പോഴും വഴങ്ങേണ്ടതായിട്ടിന് വരും. അങ്ങനെ വഴങ്ങിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് നിയമം വഴി തടയാന്ന് വെച്ചാല് ഒരുപാട് പരിമിതികൾ. ഈ രോഗം ബാധിച്ച് ഇയാളെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു ഘട്ടത്തിൽ അത്തരം ആൾക്കാരാണ് ഈ മാജിക്കൽ റെമഡി അന്വേഷിച്ചു പോണത്. അപ്പൊ നമുക്ക് ഈ സോഷ്യൽ ചേഞ്ച് ആണ് വരുത്തേണ്ടത്. ഇതിന് ഇതുപോലൊരു മരുന്ന് കാര്യമില്ല എന്നും ഇത് ആൽക്കഹോളിക് അനോണിമസിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഇന്ത്യനൈസേഷൻ അല്ലെങ്കിൽ കേരള കൾച്ചറിന് യോജിച്ച രീതിയിൽ ഇത് രോഗമാണ് എന്നുള്ള മെസ്സേജ് കേരളത്തിലെ സാധാരണ ജനങ്ങളിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ കില പോലെയുള്ള സ്ഥാപനങ്ങളിലൂടെ പഞ്ചായത്ത് മെമ്പർമാരിലൂടെ എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ ഈ ഇത് ഈ മദ്യപാനി എന്ന് പറയുന്ന ഈ ജീവിനെ കീടം എന്ന് വിളിക്കുന്നതിന് പകരം ഒരു രോഗി എന്ന് വിളിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും വ്യത്യാസം വരുത്താൻ പറ്റും. ഈ കീടം എന്നൊക്കെ വിളിക്കുന്ന ലാസ്റ്റ് സ്റ്റേജ് അല്ലേ? അങ്ങനെ അവയർനെസ് മാത്രം പോരെ, അവർക്ക് പോകാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കണം. അതാണ് ചുമ്മാ നടന്നിട്ട് പറഞ്ഞിട്ട്, അതായത് പഞ്ചായത്ത് ലെവലില് ഈ പറയുന്ന ഹെൽത്ത് ഏരിയയില് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് ഡി അഡിക്ഷൻ സെന്റേഴ്സ് ഏറ്റവും നവീനമായ രീതിയിൽ. വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത കാര്യമാണ്. ഞാൻ ഒരു ആൽക്കഹോളിക് ആണെന്ന് ഞാൻ ധൈര്യമായിട്ട് പറയാം. എനിക്ക് ഷുഗർ പേഷ്യന്റ് ആണ് ഞാൻ, അതും ഞാൻ പറയാം. എന്താ അത് അദ്ദേഹം ഒരു ആൽക്കഹോളിക് ആണെന്ന് തുറന്നു പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു രോഗമാണെന്ന് ആദ്യം അക്സെപ്റ്റ് ചെയ്യട്ടെ. അദ്ദേഹം വിശ്വസിക്കുന്നില്ല. എന്താ നിങ്ങൾക്ക് അത്? അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു സംശയം ബാക്കി കിടക്കുക. ഞാൻ ആൽക്കഹോളിക്. നിങ്ങൾ ഈ മുഖംമൂടി അണിഞ്ഞു തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. സത്യം ഞാൻ പറയാം, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സാറിന്റെ അടുത്ത് പറയട്ടെ. സാറിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുള്ളത്, ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണുനീരും വേദനയാണ് മദ്യാസക്തി എന്ന രോഗം. ഇത് ഇവിടുത്തെ മീഡിയയും കുറച്ച് ബ്ലാ 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 എന്ന് സംസാരിക്കുന്ന ഇതിന്റെ വേദനയും പെയിനും അനുഭവിക്കാത്ത വേദനയും അപമാനവും അനുഭവിക്കാത്ത ആൾക്കാർക്ക് ഒരുപാട് ചർച്ചയാണ്. പ്രധാനം രോഗത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഇത്തരം ചർച്ചകളിൽ നമുക്കൊരു പരിഹാരം, ഒരു സൊല്യൂഷൻ വേണം. ആര് നനച്ചാലും തുണിയുടെ അഴുക്ക് മാറണം. അപ്പോ ഒരു രോഗത്തെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ മുഖംമൂടി അലക്കേണ്ട കാര്യമുണ്ടോന്നുള്ള നമുക്ക് മുഖം അല്ലെ. ഞാൻ വേറെ ചോദിച്ചിരിക്കും, അദ്ദേഹത്തിന്റെ സംശയം വരാൻ കാര്യം തരുമോ? അതായത് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി, ഞാനൊരു പാപം ചെയ്തു, ആ പാപം മാനസാന്തരം കൊണ്ട് ഞാൻ ഏറ്റു പറയുന്ന കുഴപ്പമില്ലെന്ന് അദ്ദേഹം പറയുന്നു. രീതി കൊള്ളാം, പക്ഷേ നിങ്ങൾ ആ രീതിക്ക് കുപ്പായം ഇടണ്ട എന്ന് അദ്ദേഹം പറയുന്നു. കുപ്പായം ഇട്ടത് ഒരു അനാമധേയത്വം, ഒരു സ്പിരിച്വൽ ബേസിസിന്റെ പറയലാണ്. അല്ല, നിങ്ങളെ സംഘടനയുടെ സ്വഭാവമാണോ ഇത്? അല്ല, ഒരിക്കലും അല്ല. ഇതിന് നവാഗതൻ ശരിയല്ല ഏട്ടാ, അദ്ദേഹം ഇങ്ങനെ വന്നത് ശരിയല്ല എന്ന് പറയുന്നത് വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ഡബിൾ എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് അനോണിമസ് ടീമും സെൽഫ് കൺട്രോളും ഒക്കെ കൂടുതലുള്ള ഒരു വ്യക്തി ആയിരിക്കും. ഹൈലി മച്ച് മോർ എഡ്യൂക്കേറ്റഡ് ഓൾസോ. അപ്പൊ ആ തരത്തില് നമ്മള് ഈ ഗാന്ധി ഭവൻ, തക്കാട് ഗാന്ധി ഭവനില് എല്ലാ വൈകുന്നേരവും 6:30 to 8 o'clock ആൽക്കഹോളിക്സ് അനോണിമസ് മീറ്റിംഗ് ഉണ്ട്. ശ്രീരാമകൃഷ്ണ ആശ്രമത്തില് ആൽക്കഹോളിക്സ് അനോണിമസ് മീറ്റിംഗ് ഉണ്ട്. ലൂർദ് ചർച്ചില് ആൽക്കഹോളിക്സ് അനോണിമസ് മീറ്റിംഗ് ഉണ്ട്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന്റെ സൈക്യാട്രി വാർഡില് ആൽക്കഹോളിക്സ് അനോണിമസ് മീറ്റിംഗ് ഉണ്ട്. ഇത് ഒരു സംഗതി. രണ്ടാമത്തെ ഒരു കാര്യം, ബഹുമാനപ്പെട്ട ഡ്രഗ്സ് കൺട്രോൾ ഉദ്യോഗസ്ഥ ശ്രീമാ സാറുണ്ട്, സാറിന്റെ അടുത്ത്
സമൂഹത്തിലെ പൈസ ഇല്ലാത്ത ആൾക്കാര് അവർ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഒരു റെമഡിക്ക് വേണ്ടി അന്വേഷിച്ചു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മുറിയിൽ കയറി വരുന്ന ഒരു മദ്യാസക്ത രോഗി, അയാൾക്ക് കുടി ഒരു കുതിരയെ വെള്ള തൊട്ടിയിൽ അടുത്ത് കൊണ്ട് നിർത്താം, വെള്ളം കുടിപ്പിക്കാൻ പറ്റില്ല, കുടി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളിനെ ചികിത്സ ഫലിക്കുകയുള്ളൂ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മുറിയിൽ കയറി വരുന്ന ഒരാൾക്ക് 5 പൈസ മുടക്കില്ല, ചെലവില്ല. ഇന്ന് നിലവിലുള്ള മറ്റ് സംവിധാനങ്ങളിൽ എത്ര രൂപ ചെലവ് വരും? അത് പല വായി പോകുന്നു അദ്ദേഹം കണ്ടുപിടിച്ചത് അല്ലേ, ചെലവായി എന്നുള്ളതല്ല. ഇത് സമൂഹത്തിന് ഈസി ആയിട്ടുള്ള അക്സസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ആൽക്കഹോളിക്സ്. താങ്കളോട് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, താങ്കളെ എന്റെ ചെലവിൽ ചികിത്സിപ്പിക്കും. വേണ്ട, ഇത് ഞങ്ങൾ അയച്ചു അല്ലേ, അതിന് എത്ര രൂപ ചെലവായാലും. അപ്പൊ ഇതാണ് ഇതാണ് ഒരു 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 റിക്വസ്റ്റ് ഉള്ളത്. ഇതാണ് ഇപ്പൊ മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഇപ്പൊ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് ആയാലും, ഇവിടെ ഇരുന്ന് നേരത്തെ സംസാരിച്ച സൈക്കോളജിസ്റ്റ് പറഞ്ഞതുപോലെ ഒരു തീരുമാനം എടുത്ത് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്ന സപ്പോർട്ട് ഗ്രൂപ്പുകളിലൂടെ കൊടുത്താൽ ഇതിന് ഒരു ഒരു വലിയ അളവിൽ ഈ മദ്യത്തിൽ പെട്ടുപോയ ആൾക്കാർക്ക് പരിഹാരം ഉണ്ടാവും. ഇതിൽ പെടാതിരിക്കാൻ വേണ്ടി ഹെൽത്ത് അവയർനെസ്സും മറ്റു കാര്യങ്ങളും, ഇതിൽ നിയമനിർമ്മാണം, ഇതൊക്കെ ഗുണം ചെയ്യും. പക്ഷെ ഇതിൽ പെട്ടുപോയ ആൾക്കാർക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലും അവർക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകം മുഴുവൻ നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. ഈ ഒരു ചർച്ചയിലൂടെ ഈ സമൂഹത്തിലേക്ക് ഈ സന്ദേശം എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രിൻസിപ്പിൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോകത്തുള്ള എല്ലാ സ്ഥലത്തും അത് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ചാല് നമ്മുടെ കൾച്ചറിനനുസരിച്ച് അത് മാറ്റണം. 12 പടികള്, 12 പാരമ്പര്യങ്ങള്, ബില്ല് ബോബ് എന്നൊക്കെ പറഞ്ഞാല് ഒരു കണ്ടുപിടിനും മനസ്സിലാകുമോ സാറേ? അത് ഇന്ത്യനൈസേഷൻ, കേരളത്തിന്റെ കൾച്ചറിലേക്ക് മറിച്ച് നടുക. ഞങ്ങൾ അതാ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഇത് രോഗമാണെന്നും അതിന്റെ ഇമ്പാക്റ്റും ഒക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി നേരിട്ട് വൈകാരികമായിട്ടൂടെ അനുഭവിക്കാനായിട്ടുള്ള അവസരം ഉണ്ടായി കൊടുക്കുമ്പോൾ ഈ 21 ഡേയ്സിന് ഇടയ്ക്ക് അവർക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വരും, ഇത് ശരിയല്ല, ഞാൻ ഇനി കുടിക്കില്ല. സെന്ററുകളെ കുറിച്ചൊക്കെ ഒരു സംശയത്തിന്റെ നിഴൽ വന്നിട്ടുണ്ട് പല, പ്രത്യേകിച്ച് ഇവരുടെ റെയ്ഡ് പത്രത്തിലൊക്കെ വന്നതിന് ശേഷം പല സെന്ററുകളും നിയമവിധേയമാണോ അത് തട്ടിപ്പാണോ എന്നൊക്കെ പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെയാണ് നിയമവിധേയമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? ഇത് ഇവിടെ പങ്കെടുത്തിട്ടുള്ള മിക്കവാറും ഞാനടക്കമുള്ള ഡി അഡിക്ഷൻ സെന്റേഴ്സിന്റെ പ്രതിനിധികളുടെ എല്ലാ ഡി അഡിക്ഷൻ സെന്റേഴ്സ് എല്ലാം ഇവിടെ കേരളത്തിലെ മെന്റൽ ഹെൽത്ത് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. സാറ് പറഞ്ഞ ഈ കണ്ടെത്തിയ മിക്കവാറും കാര്യങ്ങൾ, ഇത്തരം സ്ഥലങ്ങളിൽ വ്യാജ മരുന്നുകൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല എന്നെങ്ങനെ ഉറപ്പുവരും? ലൈസൻസ് ഉള്ളവരും കാണിക്കുന്നുണ്ടോ? വ്യാജ മരുന്നുകൾ വിൽക്കുന്നതൊന്നും സെന്ററുകളിലായിരുന്നില്ല. ഇതെല്ലാം ലോഡ്ജിൽ ഒരു റൂം എടുത്തിട്ട് ഇത്ര ദിവസം അവിടെ ക്യാമ്പ് ചെയ്തിട്ടാണ് മിക്കവാറും ഇത്തരം മരുന്നുകൾ വിൽപ്പന നടത്തിയിട്ടുള്ളത്. അങ്ങയുടെ അനുഭവത്തിൽ അങ്ങനെയാണോ? ഇത്തരമുള്ള വ്യാജ മരുന്നുകളൊക്കെ അങ്ങയുടെ സർവീസ് ചെയ്തിട്ട് പിടിച്ചിട്ടുള്ളപ്പോഴൊക്കെ തന്നെ ഇങ്ങനെയുള്ള ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളൊക്കെ ഒന്നും കണ്ടിട്ടില്ലേ? അല്ല, ഈ പർട്ടിക്കുലർ കേസിൽ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ കാര്യം ഒബ്ജക്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല. പക്ഷെ അല്ലാതെ ഈ പറഞ്ഞ നിയമാനുസൃതമായിട്ട് തന്നെ ചെയ്യുന്ന മറ്റ് ചില സ്ഥാപനങ്ങളിൽ നിയമാനുസൃതം എന്ന് പറഞ്ഞാൽ ലൈസൻസോടുകൂടി പക്ഷെ കുഴപ്പങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പൊ ഡി അഡിക്ഷൻ സെന്റേഴ്സ് ഉണ്ട്, അഭയൊക്കെ 25 വർഷത്തിൽ കൂടുതലായിട്ട് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ 10 വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഈ അമ്മമാർ അല്ലെങ്കിൽ സഹോദരിമാര് വന്ന് തന്റെ സഹോദരന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അല്ലെങ്കിൽ മകന്റെ കുടി നിർത്താൻ എന്താണ് വഴി എന്ന് വന്ന് ചോദിക്കുന്ന ആ അളവിനേക്കാൾ കൂടുതലുണ്ട് ഇത്തരത്തിലുള്ള വ്യാജ മരുന്നിന്റെ പിന്നാലെ പോകുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ വ്യാജ മരുന്നുകൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വല്ലാത്ത തരത്തിലുള്ള ഒരു ഒരു പരസ്യം കൂടെ കൊടുത്ത്, പരസ്യം എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, പരസ്യം കൊടുക്കുക. അപ്പൊ അമ്മമാരുടെ കണ്ണുനീരാണ് മദ്യം ഇവിടെ വാറ്റുന്നതിലൂടെ നടക്കുന്ന ഒക്കെ ശരിയാണ്. ഈ അദ്ദേഹം പറഞ്ഞതിനോടൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. കുടി ഒരു കുഴപ്പം ഉണ്ടാക്കുന്നില്ല, അദ്ദേഹത്തിന് കുഴപ്പം ഉണ്ടാക്കുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള കുട്ടികൾ സമാധാനത്തോടെ പഠിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ വന്നിരുന്നത് കേൾക്കുമോ? ഞങ്ങൾ വളരെ നേരിട്ട് ഈ അമ്മമാരുടെയും സഹോദരിമാരുടെയും കണ്ണുനീർ കാണുന്നവരാണ്. എത്ര അമ്മമാർ എത്ര സഹോദരിമാർ പറഞ്ഞിട്ടുണ്ട് ആത്മഹത്യ